നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കും. ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇഡി ബിനീഷിനെ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ആവശ്യം. കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും കോടതിയിൽ അപേക്ഷ നൽകി. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, കൂടുതൽ കസ്റ്റഡി ആവശ്യമാണ് ഇഡി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, കോടതി നടപടികൾ ആരംഭിച്ചു? കോടതി നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ബിനീഷ് കോടിയേരിയെ കോടതി വളപ്പിലെത്തിച്ചിട്ടുണ്ട്. കേസ് ഉടൻ തന്നെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഈ കസ്റ്റഡിയിൽ ആവശ്യം ബിനീഷിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ അപേക്ഷ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അത് തിങ്കളാഴ്ചയായും പ്രധാനമായും പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ അഭിഭാഷകൻ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ ജാമ്യ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. സ്വാഭാവികമായും ജാമ്യത്തെ എതിർക്കുന്ന നിലപാട് തന്നെയാവും ഇഡിയും സ്വീകരിക്കുക. ജാമ്യം ഇഡിയുടെ ഒന്നുകിൽ ഇഡിയുടെ കസ്റ്റഡിയിലേക്ക് അനുവദിക്കുക, അതല്ല ഇഡിയുടെ കസ്റ്റഡി കിട്ടുന്നില്ലെങ്കിൽ ബിനീഷിന്റെ ജയിലിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ അവസ്ഥയാണ് ബിനീഷ് ഉണ്ടാവുക. എന്തായാലും അല്പസമയം നേരം ബിനീഷിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. കിരൺ, എത്ര ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് ഇഡി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അത് അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതയാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ളത്? കാരണം ഇത്രയധികം ദിവസം കസ്റ്റഡിയിൽ വെച്ചു, ചോദ്യം ചെയ്യലിനോടെല്ലാം നല്ല രീതിയിൽ ബിനീഷ് സഹകരിച്ചിട്ടുണ്ട് അവസാന ദിവസങ്ങളിൽ. രേണുക, പ്രധാനമായും ഇഡിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇനിയും കൂടുതൽ തെളിവുകൾ ലഭ്യമാകേണ്ടതുണ്ട്. ബിനീഷിന്റെ ബെനാമി ഇടപാടുകൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അവർ വിവരങ്ങൾ ശേഖരിച്ചത്. കേരളത്തിൽ നടക്കമുള്ള റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബെനാമികളും സംശയിക്കുന്ന രണ്ടുപേരുടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഇതുവരെയും ഹാജരായിട്ടില്ല. റഷീദും അബ്ദുൽ ലത്തീഫുമാണ്. അവരുമായി ചേർത്തിരുത്തിയടക്കം ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നുള്ള നിലപാടിലാണ് ഇഡി സ്വീകരിച്ചിരിക്കുന്നത്. മറിച്ച് ജാമ്യാപേക്ഷ നൽകിയ ബിനീഷിന്റെ അഭിഭാഷകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 9 ദിവസമായി ഇഡിയുടെ കസ്റ്റഡിയിലാണ്, അതോടെ 10 ദിവസമായി തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇത്രയും ദിവസവും ഇതിനോട് സഹകരിക്കുന്ന നിലപാട് തന്നെയാണ് ബിനീഷ് സ്വീകരിച്ചത്. ഇനിയും ഈ ബിനീഷിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. പുതിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ ആരോഗ്യനിലയും മോശമാണ്. പിന്നീട് 1 കോടിക്ക് താഴെയുള്ള ഇടപാട് സംബന്ധിച്ച രേഖകൾ മാത്രമേ ഇതുവരെയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ബിനീഷിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉയർത്തുന്നത്. എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ 9-ാം ദിവസമായി ഇന്നും തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ ശിവശങ്കർ മുഖേന സർക്കാർ പദ്ധതികളിൽ ഇടപെട്ടോ എന്ന് കണ്ടെത്താൻ ശ്രമം. ലൈഫ് മിഷൻ പദ്ധതികളിലും ഇഡിയുടെ പരിശോധന. മന്ത്രി കെ ടി ജലീലിന് കസ്റ്റംസിന്റെ നോട്ടീസ്. തിങ്കളാഴ്ച കസ്റ്റംസ് കൊച്ചി ഓഫീസിൽ ഹാജരാകണം. ഖുറാൻ വിതരണം, ഈന്തപ്പഴ വിതരണം തുടങ്ങിയവയിൽ മൊഴിയെടുക്കും. മന്ത്രി കെ ടി ജലീലിന്റെ ഗഡ്മാനെ ഇന്നലെ കൊച്ചിയിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഗഡ്മാന്റെ ഫോൺ ജലീൽ ഉപയോഗിച്ചിരുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. കോടിയേരി മാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി എം നേതൃത്വമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവർ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇത് മനസ്സിലാക്കണം. കെ ടി ജലീലിന്റെ ക്ഷണം കേന്ദ്ര ഏജൻസികൾ സ്വീകരിച്ചിരിക്കുകയാണെന്നും മുല്ലപ്പള്ളി. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഫയലുകൾ വിളിച്ചു വരുത്തിയതിനാണ് നടപടി. ഇഡിയുടെ ശ്രമം സഭയുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് എത്തിക്സ് കമ്മിറ്റി. എത്രയും വേഗം മറുപടി നൽകണമെന്ന് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി സി എം രവീന്ദ്രന് ഊരാളുങ്കൽ സൊസൈറ്റിയുമായുള്ള ബന്ധത്തിൽ അന്വേഷണം വേണമെന്ന് പി ടി തോമസ് എം എൽ എ. സൊസൈറ്റിയുടെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ എത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിളിപ്പിച്ചപ്പോൾ ഉണ്ടായ കോവിഡാണോ രവീന്ദ്രന് ബാധിച്ചതെന്ന ചോദ്യം വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ ഇക്കാര്യമെന്നും പി ടി തോമസ്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എം എൽ എ എം സി കമർദീനെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം. നിക്ഷേപ സമാഹരണം നടത്തിയത് തന്റെ ഉത്തരവാദിത്വത്തിൽ മാത്രമല്ലെന്ന് എം സി കമർദീൻ എം എൽ എ. തന്റെ പേരിൽ ബെനാമി ഇടപാടുകളില്ല. മാനേജിംഗ് ഡയറക്ടറും മറ്റ് ഡയറക്ടർമാരും ചതിക്കുകയായിരുന്നു. പണമിടപാടുകളിൽ നേരിട്ട് ബന്ധമില്ലെന്നും കമറുദ്ദീൻ അന്വേഷണ സംഘത്തോട്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് എം സി കമറുദ്ദീൻ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ? രേണുക, തീർച്ചയായും ഈ എം സി കമറുദ്ദീന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. നിക്ഷേപ സമാഹരണം നടത്തിയത്
തന്റെ ഉത്തരവാദിത്തത്തിൽ മാത്രമല്ല എന്നാണ് എം സി കമറുദ്ദീൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ പേരിൽ ബെനാമി ഇടപാടുകൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറും മറ്റ് ഡയറക്ടർമാരും തന്നെ ചതിക്കുകയായിരുന്നു എന്നും എം സി കമറുദ്ദീൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നു. പണം ഇടപാടുകളിൽ നേരിട്ട് ബന്ധമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കമറുദ്ദീൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനിടയിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു വിവരം, ഈ അന്വേഷണ സംഘത്തെ ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നു എന്നതാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘത്തെ കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇവരും കൂടി ഉൾപ്പെട്ട ഒരു സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ അറസ്റ്റിലേക്കോ മറ്റോ കടക്കുമോ എന്ന ആ ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും എം സി കമറുദ്ദീൻ എം എൽ എ സംബന്ധിച്ചിടത്തോളം നിർണായക ചോദ്യം ചെയ്യലെന്ന് തന്നെ വേണം പറയാൻ. കാരണം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. ഈ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യം ഉയർന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് എം സി കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായാലും ആഗസ്റ്റ് 27 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 115 കേസുകളാണ് ഇത്തരത്തിൽ നിക്ഷേപകർ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ എം സി കമറുദ്ദീന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. രേണുക, കെ വി ബൈജു വിവരങ്ങൾ നൽകിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പെന്ന് ഡെമോക്രാറ്റ് പ്രതിനിധി ജോ ബൈഡൻ. മാറ്റത്തിനാണ് അമേരിക്കൻ ജനതയുടെ വോട്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാൻ അനുവദിക്കണമെന്നും ഡെലാവയറിൽ അണികളെ അഭിസംബോധന ചെയ്ത് ബൈഡൻ. ഇതുവരെ വിജയത്തിന്റെ അന്തിമ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് ജോ ബൈഡൻ. എന്നാൽ അക്കങ്ങൾ വിജയം സുനിശ്ചിതമാക്കുന്നു. 300+ ഇലക്ട്രൽ വോട്ട് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും ബൈഡൻ. ഡൊണാൾഡ് ട്രംപിനെയും ലക്ഷ്യമിട്ട് ബൈഡൻ. കടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം പിരിമുറുക്കം കൂടുതലാണെന്ന് അറിയാം. എന്നാൽ ശാന്തത പാലിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും ശത്രുക്കളല്ല അമേരിക്കക്കാരെന്നും ബൈഡൻ. ജോ ബൈഡന് വിവിധ സേനാ വിഭാഗങ്ങൾ സുരക്ഷ ശക്തമാക്കി. അമേരിക്കൻ സീക്രട്ട് ഏജന്റുമാരും ബൈഡന് സുരക്ഷയൊരുക്കും. ഇനി പുറത്തു വരാനുള്ളത് 6 സംസ്ഥാനങ്ങളിലെ അന്തിമ ഫലം. ഇന്നലെ ബൈഡൻ മുന്നേറ്റമുണ്ടാക്കിയ ജോർജിയയിൽ വീണ്ടും വോട്ടെണ്ണും. ഇവിടെ ഇരുവിഭാഗവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവ്. മറ്റ് 5 സംസ്ഥാനങ്ങളിൽ പെൻസിൽവേനിയയിലും നെവാഡയിലും അരിസോണയിലും ബൈഡന് ലീഡ്. നോർത്ത് കരോലൈനയിലും അലാസ്കയിലും ട്രംപ് ലീഡ് ചെയ്യുന്നു. പെൻസിൽവേനിയയിലെ 20 ഇലക്ട്രൽ വോട്ട് കിട്ടിയാൽ മാത്രം ബൈഡന് 270 മറികടക്കാം. അല്ലെങ്കിൽ നെവാഡയിലും അരിസോണയിലും വിജയിച്ചാലും മതി. ബാലുശ്ശേരി ഉണ്ണിക്കുളത്ത് നേപ്പാളി ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതി രതീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷന് മുകളിൽ നിന്ന് ചാടിയായിരുന്നു ആത്മഹത്യാശ്രമം. പ്രതി രതീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇയാളെ പിടികൂടിയത് ഇന്നലെ രാത്രി. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ. ബാലുശ്ശേരിയിൽ പീഡനത്തിനിരയായ 6 വയസ്സുകാരിയെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സന്ദർശനം. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സകൾ നൽകാൻ വേണ്ട സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ. തിങ്കളാഴ്ച കുട്ടിയുടെ വീട് സന്ദർശിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ. കുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പോലീസിനോടും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായും കമ്മീഷൻ. കുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചത് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ നസീർ, അഡ്വക്കേറ്റ് ബബിത എന്നിവർ. കട്ടപ്പനയിലെ പോക്സോ കേസ് പ്രതി മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി അച്ഛൻ. മനു മനോജിനെ ജയിൽ ജീവനക്കാർ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് അച്ഛൻ മനോജ്. ജയിലിലെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മനുവിന്റെ കുടുംബം. മനുവും പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നുവെന്നും അച്ഛൻ. പ്രായപൂർത്തിയായാൽ കല്യാണം നടത്താൻ രണ്ട് വീട്ടുകാരും ചേർന്ന് തീരുമാനിച്ചതാണ്. പെൺകുട്ടിയുടെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേസിന് പിന്നിലെന്നും ആരോപണം. ബിജെപിക്കെതിരെയും മനോജ്. രണ്ട് കുട്ടികളുടെ ജീവൻ എടുത്തത് ബിജെപിയുടെ രാഷ്ട്രീയ കളിയെന്ന് മനോജ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകും. ബിജെപിയുടെ നവമാധ്യമങ്ങളിലെ പ്രചാരണത്തിൽ മനംനൊന്താണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും ആരോപണം. സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരായ പ്രക്ഷോഭ പരിപാടികൾ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലും ചർച്ചകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങളും സജീവ ചർച്ചയാക്കാൻ നീക്കം.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂരിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കൂട്ടത്തല്ല്. കോൺഗ്രസ് പരപ്പുക്കര മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് സംഘർഷമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്ക് സസ്പെൻഷൻ. പരപ്പുക്കരയിൽ വാർഡ് യോഗം ചേരുന്നതിനിടെ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ജോൺസണിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ സംഘടിച്ചെത്തുകയായിരുന്നു. പരപ്പുക്കര 4 വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി തുടങ്ങിയ തർക്കം ഒടുവിൽ അടിപിടിയിൽ കലാശിച്ചു. കൂട്ടത്തല്ലിൽ ഓഫീസിലെ ജനൽ ചില്ലുകൾ തകർന്നു. താൽക്കാലിക മണ്ഡലം പ്രസിഡന്റ് സോമൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ കോഴിക്കോട് കോൺഗ്രസിൽ വിമത നീക്കം. ചേന്ദമംഗലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ മുന്നണി രൂപീകരിച്ച് മത്സരിക്കും. കോൺഗ്രസ് മത്സരിച്ച വാർഡുകൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടുകൊടുത്തതിലാണ് പ്രതിഷേധം. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം പരസ്യ നിലപാടെടുക്കുന്നത് ആദ്യം. കോൺഗ്രസ് സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് മുന്നിൽ അടിയറ വെച്ചിരുന്ന നേതാക്കൾ സീറ്റ് വിട്ടുകൊടുക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. മത്സരിക്കാനുള്ള നീക്കത്തിന് ഇടതുപക്ഷം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തകർ. ചേന്ദമംഗലൂരിലെ എതിർപ്പ് ഒറ്റപ്പെട്ടതാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ടി സുലൈമാൻ. വിമത നീക്കം പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന് വെൽഫെയർ പാർട്ടി. ചേന്ദമംഗലൂർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേരോട്ടമുള്ള സ്ഥലം. ബീഹാറിൽ 3ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വിധി എഴുതുന്നത് 16 ജില്ലകളിലെ 78 മണ്ഡലങ്ങൾ. മത്സര രംഗത്തുള്ളത് 1207 സ്ഥാനാർത്ഥികൾ. ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കുന്നു. മണിപ്പൂരിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ഇന്നാണ്. ബീഹാർ നിയമസഭയിലെ 243 സീറ്റുകളിലേക്കുള്ള ഫലപ്രഖ്യാപനം ഈ മാസം 10. 11 സംസ്ഥാനങ്ങളിലെ 56 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും അറിയാം. വാൽമീകി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും 10. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള തിരുവനന്തപുരം ജില്ലയിലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റിൽ CPI മത്സരിക്കും. കോർപ്പറേഷനിൽ 17 സീറ്റിലും സ്ഥാനാർത്ഥികളായി. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും സീറ്റ് വിഭജന ചർച്ച തുടരുന്നുവെന്ന് CPI തിരുവനന്തപുരം ജില്ലാ നേതൃത്വം. ബ്ലോക്ക് പഞ്ചായത്തിൽ 4 സീറ്റുകളിൽ ചർച്ച തുടരുന്നു. 2 സീറ്റുകളിൽ CPMമായി ധാരണയായില്ല. 8 പഞ്ചായത്തുകളിലും സീറ്റ് വിഭജനത്തിൽ ചർച്ച തുടരുന്നു. കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ വഴുതക്കാട് മത്സരിക്കുമെന്നും CPM. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി യശ്വർദ്ധൻ കുമാർ സിൻഹ ചുമതലയേറ്റു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിൻഹയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കുന്നതിൽ കോൺഗ്രസ് ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ല എന്നായിരുന്നു ആരോപണം. PSLV C-49 വിക്ഷേപണം ഇന്ന്. കാലാവസ്ഥാ നിരീക്ഷണ സാറ്റലൈറ്റിനെയും വിദേശ രാജ്യങ്ങളുടെ 9 സാറ്റലൈറ്റുകളെയും ബഹിരാകാശത്തെത്തിക്കുകയാണ് ലക്ഷ്യം. കാലാവസ്ഥാ നിരീക്ഷണ സാറ്റലൈറ്റ് കൃഷിക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും സഹായകം. അമേരിക്ക, ലക്സംബർഗ്, ലിത്വാനിയ എന്നീ രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളും PSLV വഹിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഉച്ചയ്ക്ക് ശേഷം 3:02 വിക്ഷേപണം. കൌണ്ട് ഡൌൺ ആരംഭിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക്. കശ്മീരിലെ പുൽവാമയിൽ സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 പാക് തീവ്രവാദികളെ സൈന്യം വധിച്ചു. ഒരാൾ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോവിഡ് രോഗവിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത് ഗവർണർ തന്നെ. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളില്ല. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കിടെ സമ്പർക്കത്തിലുണ്ടായിരുന്നവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് ഗവർണർ. രാജ്യത്ത് 24 മണിക്കൂറിലൂടെ 50,357 പേർക്ക് കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 84,62,081. 577 പേർ കൂടി മരിച്ചു. ആകെ മരണസംഖ്യ 125,562. ഇപ്പോൾ ചികിത്സയിലുള്ളത് 516,632 പേർ. 78,19,977 പേർക്ക് ഇതുവരെ രോഗം ഭേദമായി. ലോകത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന നിരക്കിൽ റെക്കോർഡ് വർധന. 24 മണിക്കൂറിൽ ലോകത്ത് 6 ലക്ഷത്തിലധികം പേർക്ക് കൂടി കോവിഡ്. അമേരിക്കയിലും യൂറോപ്പിൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലും 2ാം ഘട്ട വ്യാപനം രൂക്ഷം. അമേരിക്കയിൽ 24 മണിക്കൂറിൽ 1.25 ലക്ഷത്തിലധികം പേർക്ക് രോഗം. രോഗികളുടെ പ്രതിദിന നിരക്ക് 1 ലക്ഷം പിന്നിടുന്നത് തുടർച്ചയായ 3ാം ദിവസം. രാജ്യത്താകെ കോവിഡ് രോഗികളുടെ എണ്ണം 1 കോടി കടന്നു.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5 കോടിയിലേക്ക് മരണം 12.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഫ്രാൻസിൽ പ്രതിദിന കോവിഡ് കണക്കിൽ റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ 60,481 പോസിറ്റീവ് കേസുകൾ, 828 മരണം. ഫ്രാൻസിൽ കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് 16,60,000 പേർ. 39,855 പേർ മരിച്ചു. 1,26,000 പേർക്ക് രോഗം മാറി. ബ്രസീലിലും സ്ഥിതി രൂക്ഷമായി തുടരുന്നു. ഇതുവരെ രോഗികൾ 56,32,000 പേർ. മരണം 1,60,062 പിന്നിട്ടു. ഏറ്റാ കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും വിറച്ച് ഗ്വാട്ടിമാല. മരണം 150ലേറെയായി. ഗ്രാമപ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ ഗ്വാട്ടിമാലയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. ചിലയിടങ്ങളിൽ വീടിന്റെ മുകൾ തട്ടിലും മറ്റും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. കാറ്റ് വീശിയടിച്ചത് മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ. 100 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ കാറ്റാണിതെന്ന് വിദഗ്ധർ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. തുടർച്ചയായ രണ്ടാം ദിവസവും പവന് 320 രൂപ കൂടി. 38,720 വ്യാപാരം. ഗ്രാമിന് 4,840 രൂപ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL നിന്ന് പുറത്ത്. തോൽവി സൺറൈസേഴ്സ് ഹൈദരാബാദിനോട്. ബാംഗ്ലൂർ ഉയർത്തിയ 132 എന്ന വിജയലക്ഷ്യം സൺറൈസേഴ്സ് മറികടന്നത് അനായാസമായി. സൺറൈസേഴ്സ് നിലയിൽ തിളങ്ങിയത് ജെയ്സൺ ഹോൾഡറും കെയ്ൻ വില്യംസണും. അവസാന ഓവറിലെ 4th ബൌണ്ടറി കടത്തി ജെയ്സൺ ഹോൾഡർ. ബാംഗ്ലൂരിന് IPL പുറത്തേക്കുള്ള വഴി തുറന്നു. ഹോൾഡറിനൊപ്പം വിജയം ആഘോഷിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ കെയ്ൻ വില്യംസൺ. സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഫൈനലിലെത്താൻ ഒരു കളി കൂടി ജയിക്കണം. ഡൽഹി ക്യാപിറ്റൽസാണ് അടുത്ത മത്സരത്തിലെ എതിരാളികൾ. വിജയിച്ചാൽ 10th സ്വപ്ന ഫൈനലിൽ ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. നവംബറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലേക്കുള്ള അർജന്റീനിയൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ഏഞ്ചൽ ടീമറിയ ദേശീയ ടീമിലെത്തി. താരം ദേശീയ കുപ്പായം അണിയുന്നത് കഴിഞ്ഞ വർഷം നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ശേഷം. പരുക്ക് കാരണം അഗ്വേറോ, ബെസെല്ല, ഫെയ്ത്ത് എന്നിവർ അർജന്റീനിയൻ ടീമിൽ ഇല്ല. നവംബർ 12 പരാഗ്വേയുമായി അർജന്റീനയുടെ ആദ്യ മത്സരം. നവംബർ 17 പെറുവിനെയും നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി ഇന്ന് ഷെഫീൽഡിനെ നേരിടും. പ്രീമിയർ ലീഗിലെ പോയിന്റ് നിലയിൽ ലിവർപൂളിനൊപ്പം എത്താൻ ലക്ഷ്യമിട്ട് ചെൽസി. മത്സരം ഇന്ത്യൻ സമയം രാത്രി 11 മണിക്ക്. ഡോക്ടറായ പട്ടികവർഗ യുവാവിന് ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ വയനാട്ടിലെ വൈത്തിരി തഹസിൽദാർക്കെതിരെ നടപടിക്ക് ശുപാർശ. തഹസിൽദാർക്കെതിരെ നടപടി വേണമെന്ന് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഡോക്ടർ ഉപരിപഠനത്തിന് ജാതി സർട്ടിഫിക്കറ്റിനായി ഓഫീസുകൾ കയറിയിറങ്ങിയത് മാസങ്ങളോളം. തഹസിൽദാർ അബ്ദുൾ ഹാരിസ് തൽസ്ഥാനത്ത് തുടരുന്നത് ശരിയാണോയെന്ന് ചീഫ് സെക്രട്ടറി പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് ഗോത്രവർഗ കമ്മീഷൻ. ബിലീവേഴ്സ് ചർച്ചിന് കോടികളുടെ ഹവാല ഇടപാടെന്ന് ആദായനികുതി വകുപ്പ്. സഭയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 30 ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ അധികവും കടലാസ സംഘടനകൾ. രാജ്യത്ത് 66 ഇടങ്ങളിൽ റെയ്ഡ് തുടരുന്നുവെന്നും ആദായനികുതി വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപ. ബിലീവേഴ്സ് ചർച്ചിന്റെ തിരുവല്ല സഭാ ആസ്ഥാനത്തും ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിശോധന. സാമ്പത്തിക ഇടപാടുകളിലെ വൈരുദ്ധ്യവും രേഖകളും പരിശോധിക്കുന്നു. വിദേശത്തു നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായം വകമാറ്റിയതായും കണ്ടെത്തൽ. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണപേട്ട. ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 9 കിലോ സ്വർണ്ണമിശ്രിതം DRI പിടികൂടി. എയർ ഇന്ത്യ ജീവനക്കാരനുൾപ്പെടെ 5 പേർ പിടിയിൽ. വിമാനത്തിലെ ജീവനക്കാരന്റെ അരയിൽ ബെൽറ്റ് രൂപത്തിലായിരുന്നു സ്വർണ്ണമിശ്രിതം. യാത്രക്കാരായ 4 പേരുടെ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. പിടികൂടിയ സ്വർണത്തിന് രാജ്യാന്തര വിപണിയിൽ 4 കോടിയോളം രൂപ വില. കൊച്ചിയിൽ ഇഡിക്ക് പുതിയ മേധാവി. ജോയിന്റ് ഡയറക്ടറായി മനീഷ് ഗോഡ്ര ചുമതലയേറ്റു. ജോയിന്റ് ഡയറക്ടർ തസ്തിക കൊച്ചിയിൽ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസ്, കള്ളപ്പണ ഇടപാട് തുടങ്ങിയ കേസുകൾ അന്വേഷിക്കുന്നത് കൊച്ചിയിലെ യൂണിറ്റ്. ഇന്ന് ഉലക നായകൻ കമൽഹാസന് 66-ാം പിറന്നാൾ. തന്റെ 232-ാമത്തെ ചിത്രത്തിന്റെ ടീസറും കമൽഹാസൻ ഇന്ന് പുറത്തുവിടും. ലോകേഷ് കനകരാജാണ് സംവിധാനം. രാജ് കമൽ ഫിലിംസ് ആണ് നിർമ്മാണം. ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്ന് റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല.
കമൽഹാസന് ജന്മദിനാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. കമൽ ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിന് മായാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കമൽ നടത്തുന്ന ഇടപെടൽ ശ്ലാഘനീയമെന്നും മുഖ്യമന്ത്രി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ സമർപ്പണത്തിന് തുടക്കം. ഡിസംബർ 10 വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി. നടനും മോഡലുമായ മിലിൻ സോമനെതിരെ ഗോവ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച സോമൻ ഗോവയിലെ ഒരു കടൽ തീരത്ത് നഗ്നനായി ഓടുന്നതിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അശ്ലീല പ്രവർത്തനത്തിനെതിരെയും ഐടി നിയമപ്രകാരവും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയുമാണ് കേസ്. ഒമാൻ എയറിന് അന്താരാഷ്ട്ര പുരസ്കാരം. ലോക ട്രാവൽ അവാർഡിന്റെ പശ്ചിമേഷ്യൻ മേഖലയിലെ പുരസ്കാരമാണ് ലഭിച്ചത്. രണ്ടു തവണയും ഒമാൻ എയറിന് തന്നെയാണ് പുരസ്കാരം ലഭിച്ചത്. പാലക്കാട് അട്ടപ്പാടിയിൽ വൃദ്ധനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ചിറ്റൂർ മൂച്ചിക്കടവ് സ്വദേശി മല്ലമ്മയെയാണ് വീടിന് മുന്നിൽ കാട്ടാന ചവിട്ടിക്കൊന്നത്. പുലർച്ചെ ഇവരുടെ വീടിന് സമീപം കാട്ടാന ഇറങ്ങിയിരുന്നു. രക്ഷപ്പെടാനായി ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടു എന്ന് നിഗമനം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കർണാടക ഗദഗ സ്വദേശി ഹനുമന്തയെയാണ് റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇടുക്കിയിൽ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം. പട്ടയഭൂമിയിലെ ചന്ദനം ഒഴികെയുള്ള എല്ലാ മരങ്ങളും മുറിക്കുന്നതിന് സർക്കാർ അനുമതി. മരം മുറിക്കൽ തടസ്സപ്പെടുത്തുകയോ മറ്റുത്തരവുകൾ ഇറക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ. സർക്കാർ ഉത്തരവിലൂടെ പരിഹാരമായിരിക്കുന്നത് കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ പ്രതിസന്ധിക്ക്. മുൻപ് കർഷകർ നട്ടുവളർത്തിയ 28 മരങ്ങൾ മുറിക്കുന്നതിന് ഉത്തരവിറക്കിയെങ്കിലും നിയമ തടസ്സങ്ങൾ പ്രതിസന്ധിയായിരുന്നു. പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയതും തനിയെ വളർന്നതുമായ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ ഇനി കർഷകർക്ക് മുറിക്കാം. കോട്ടയം ഏറ്റുമാനൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രികനായ അമലഗിരി സ്വദേശി ഷാരൂൺ. അപകടം നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപം രാവിലെ 10 മണിയോടെ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. ജില്ലാ പഞ്ചായത്ത് നൽകുന്ന സ്നേഹസ്പർശം സ്കോളർഷിപ്പാണ് കോവിഡ് പ്രതിസന്ധിയുടെ പേരിൽ കുറച്ചത്. 28,500 രൂപ പ്രതിവർഷ സ്കോളർഷിപ്പ് നൽകിയിരുന്നത് 12,000 രൂപയായിട്ടാണ് കുറച്ചത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ. KSEBയുടെ സൗരപുറപ്പുറ സോളാർ പദ്ധതിയുടെ പുനലൂർ മേഖലാതല ഉദ്ഘാടനം നടന്നു. പുനലൂർ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ഓഫീസിന് മുന്നിൽ ആണ് നിലയം. ഒരു മാസത്തിൽ ശരാശരി 1,200 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ലക്ഷ്യം. മലപ്പുറം മൂർക്കനാട് പാലം ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കും. പുതുക്കി നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചതായി PK ബഷീർ MLA. പാലം വരുന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കടക്കം 100 പേർക്കാണ് ഗുണകരം. പാലം ഒലിച്ചുപോയത് മഹാപ്രളയത്തിൽ. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് DYSPമാരെ സംഘത്തിൽ ഉൾപ്പെടുത്തി. കമറുദ്ദീനെ ചോദ്യം ചെയ്യുന്ന സംഘത്തിൽ പുതിയ ഉദ്യോഗസ്ഥരും. സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഇടുക്കി ആറാം കൂപ്പിലെ 150 കുടുംബങ്ങൾ. ഇടുക്കി പദ്ധതിയുടെ കാലത്ത് അയ്യപ്പൻ കോവിലിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവരാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം കൂപ്പ് നിവാസികൾ. മാറിവരുന്ന ജനപ്രതിനിധികൾ മേഖലയെ അവഗണിച്ചതായി പരാതി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മുഴുവനും തുറന്നു പ്രവർത്തിക്കുമ്പോഴും സംസ്ഥാനത്തെ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു തന്നെ. 1.5 വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്നത് വനം വകുപ്പിന്റെ കീഴിലുള്ള 60 കേന്ദ്രങ്ങൾ. കോവിഡ് മാനദണ്ഡം പാലിച്ച് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്നാവശ്യം. സംസ്ഥാനത്ത് ആദ്യത്തെ ജലപരിശോധനാ ലാബ് ഒരുക്കി വയനാട്ടിലെ നെന്മേലി ശുദ്ധജല വിതരണ സൊസൈറ്റി. 1,000 കുടുംബങ്ങൾക്കാണ് പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കുന്നത്. പഞ്ചായത്തിൽ നിലവിൽ പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. 4,000 കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത്.